താപസിച്ചിട്ടും കേരളത്തിൽ ഞങ്ങളുടെ കാരണവന്മാർ മെസപ്പൊട്ടേമിയയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ പൂർവികർ ഞങ്ങളോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, വംശശുദ്ധി കാത്ത് പരിപാലിക്കണമെന്ന്. പാപി ചെല്ലുന്നിടത്തെല്ലാം പാതാളം. ഏത് പാപ്പി? ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾക്ക് അരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്താ ഇതിന്റെ കഥ? മറിയ മറിയ ഒരു നിമിഷം. എന്താ ഇത്? ഇത് കല്ലാസ്. കല്ലാസല്ല, കല്ലാസ്. ഇത് ഞാൻ മറിയോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ. ഇതിലൊന്നുമില്ലല്ലോ. അതെ മറിയെ, ഇതിലൊന്നുമില്ല. തന്നെ കാണുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകളോ വിഷയങ്ങളോ ഇല്ല. അത് കഷ്ടായി പോലോ. ഒരു ഗ്രാമത്തിലേക്കുള്ള ക്ഷണക്കത്ത്. നമുക്ക് ആ ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി. ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ തിയേറ്ററിന്റെ അടുത്താണോ വീട്? കേട്ടിട്ടുണ്ടാവും. മുന്തിരിവള്ളികൾ തളർത്ത് പൂവിടരുകയും മാതളനാരകം തളർത്ത് പൂവിടർന്നു എന്ന് നോക്കുകയും ചെയ്യാം. നിന്നെ ഞാൻ ക്ഷണിക്കുവാണ് എന്റെ ജീവിതത്തിലേക്ക്. എന്റെ ഭാര്യയായി, എന്റെ അപ്പന്റെയും അമ്മയുടെയും മരുമകളായി, നമ്മുടെ കുട്ടികളുടെ അമ്മയായി. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? നടക്കത്തില്ല, ഞാനൊരു ജ്ഞാനകാരിയാ. നടക്കത്തില്ല, ഞാനൊരു ജ്ഞാനകാരിയാ. കാണേ കാണകൾ ഞാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. എടി മൂന്നിട്ട് താപസിച്ചിട്ടും കേരളത്തിൽ ഞങ്ങളുടെ കാരണവന്മാർ മെസപ്പൊട്ടേമിയയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ പൂർവികർ ഞങ്ങളോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, വംശശുദ്ധി കാത്ത് പരിപാലിക്കണമെന്ന്. നമ്മൾ യഹൂദ വംശജരാണ്. അബ്രഹാമിന്റെ കാലം മുതലേ യഹൂദന്മാർക്ക് വംശശുദ്ധിയും പാരമ്പര്യവും കാത്തു പരിപാലിക്കുക എന്നുള്ളത് ഒരു ദൈവിക നിയോഗമായിരുന്നു. നമ്മൾ ഈ കേരളക്കരയിലേക്ക് കൊടിയേറിയിട്ട് 16 നൂറ്റാണ്ടിലേറെ കാലമായെങ്കിലും നമ്മുടെ കാരണവന്മാർക്ക് ഇന്നും ഈ വംശശുദ്ധി കാത്തു പരിപാലിക്കാൻ സാധിക്കുന്നത് ഈ ദൈവിക പരിപാലനം മൂലമാണ്. അതിനിങ്ങനെ സോഷ്യൽ സ്റ്റഡീസിന് ക്ലാസ് എടുക്കണമല്ല, ക്ലാസ് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതാണ് വാസ്തവം, ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഒരു ജ്ഞാനക്കാരിൽ ഞാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടിയ വിശ്വാസ പാരമ്പര്യമോ ജ്ഞാന എന്ന വ്യക്തിത്വമോ ഉപേക്ഷിക്കുവാനോ തള്ളി പറയാനോ എനിക്ക് പറ്റത്തില്ല. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഇപ്പോഴത്തെ ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ അന്ധവിശ്വാസല്ലേ? ഇങ്ങനെ സാന്ദ്രിലാണ് ജീവിക്കുന്നുണ്ട്, എന്ത് പ്രസക്തിയുള്ളേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ടോണി, ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ എനിക്ക് നഷ്ടമാകുന്നത് എന്റെ പാരമ്പര്യത്തെയും ആചാരാനുഷ്ഠാനങ്ങളുമാണ്. അത് നിന്നെ കൊണ്ട് എനിക്ക് തിരിച്ചു നൽകാൻ സാധിക്കില്ല, മറിച്ച് നിനക്ക് ഒരു മൊഞ്ചത്ത് ജ്ഞാനക്കാരിയെ സ്വന്തമാക്കിയെന്ന് അഭിമാനിക്കാം. പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഇലാഞ്ചിടയിലും ചന്തഞ്ചാർത്തും പുരാതന പാട്ടും മാർഗംകളിയും എല്ലാം ഇറക്കിന് സ്വപ്നങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് സമുദായം വിട്ട ഒരു കാര്യത്തിന് ഞാനില്ല. ചോറുകൾ പലതരം: നെയ്ച്ചോറ്, പാൽച്ചോറ്, ചക്കരച്ചോറ്, വെറുംചോറ്, ഉണക്കച്ചോറ്. ഇതാണ് സാക്ഷാൽ കൊലച്ചോറ്. ആനക്കാരന്റെ ചോറ് ഇതിനേക്കാൾ എത്രയോ ഭേദമാണ്.